താനാണ് ഇവിടെ എല്ലാമെന്ന് കാട്ടിൽ അഹങ്കരിച്ചു നടന്ന പുലിക്കറിയില്ലായിരുന്നു. അവനെ വേട്ടയാടാൻ ഒരു വേടൻ വന്ന് മുന്നിൽ നിൽക്കുമെന്ന്. എല്ലാ മൃഗങ്ങളെയും വേട്ടയാടി ബോറടിച്ചിരുന്ന പുലി അടുത്തത് വേട്ടയാടാൻ ആഗ്രഹിച്ചിരുന്നതേ ഒരു വേടനെ. അറിഞ്ഞോ അറിഞ്ഞോ നിങ്ങള് എന്താ? മമ്മി റിട്ടേൺസ്. മമ്മി റിട്ടേൺസ് എന്ന് മനസ്സിലായില്ലേ? തീർത്ഥാടനത്തിന് പോയ നമ്മുടെ അമ്മായിയമ്മ മടങ്ങി വരുന്നു. ഈശ്വര, നേരാണോ? അതെ, നേരാ. അമ്മ ഇന്ന് ഉച്ചക്കാൻ എത്തും, അതോടെ തുടങ്ങും നിന്റെയൊക്കെ കഷ്ടകാലം. അമ്മ കാശിക്ക് പോയതേ ആത്മീയതയിൽ അന്തർദാനം ചെയ്ത് മോക്ഷം നേടാനല്ല, നിങ്ങളെ ഒതുക്കാൻ പുതിയ വഴികൾ തേടിയ. അതുകൊണ്ട് അമ്മ ഇന്നൊരു വരവ് വരും കരുതിയിരുന്നോ എല്ലാരും? ഇവിടെ ഞാൻ അപ്പോ കുട്ടിച്ചാത്തന്മാർക്ക് കൂട്ടായി അമ്മ കൊലവെഴുന്നള്ളുന്നു അല്ലേ? ഇനിയിപ്പോ ബാധ ഒഴിപ്പിക്കാൻ ഉണ്ണി നമ്പൂതിരി പോരാ, സൂര്യകാലടി തന്നെ വേണ്ടിവരും. ജനനി എവിടെ? അവളറിഞ്ഞോ ഇത്? ഇല്ല, അവളെ എന്തോ സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടി അക്ഷയ കേന്ദ്രത്തിൽ പോയിരിക്കുവാ. ആ ഫസ്റ്റ്, ഇനി അതെങ്ങാനും ആ തള്ള കണ്ടോണ്ട് വന്ന അത് മതി. അവരുടെ റീ എൻട്രിക്ക് പറ്റിയ സൂപ്പർ സീൻ കിട്ടും. ഓ, എന്നാ ഇന്ന് കഥ പൊളിക്കും? കേട്ടിട്ട് തന്നെ രോമാഞ്ചം വരുന്നു. ഡി, ഓ കരുനാക്ക് കരുനാക്ക്, ഞാനൊന്നും പറഞ്ഞില്ലേ. നന്ദിതേ, എനിക്കാകെ പേടിയാവുന്നു. ആതിര പറഞ്ഞതുപോലെ ശരിക്കും അമ്മ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നത് നമ്മളെ കൊല്ലാനുള്ള വല്ല കൂടോത്രം കൊണ്ടാണ്. പിന്നെ അവിടെ കാശിയില് കൂടോത്ര കച്ചവടമല്ലേ, ഒന്ന് പോ ചേച്ചി. ഈ വന്ന കാലത്ത് തെങ്ങ് കൃഷിയൊക്കെ നഷ്ടക്കച്ചവട. കിട്ടുന്നതിന്റെ മുക്കാലും ചെല്ലിയും മണ്ടോരപ്പനും തെങ്ങ കയറാൻ വരുന്ന ആ രാഘവരും കൊണ്ടുപോകും. ഏ, കണ്ടില്ലേ അവിടെ അവിടെ കിടക്കുന്നത്? 10 മൂടേ കരുതാ, 10 തേങ്ങ തികച്ചില്ല. തടം വെട്ടിയ കാശും വളവിട്ട കാശും ഇക്കുറിയും പോയി കിട്ടി. എന്താ ജയനെ പോലെ മസിലൊക്കെ പിടിച്ചിരിക്കുന്നു? അഴിച്ചുവിടറാ. എന്താ എന്നാ നിന്റെ പ്രശ്നം? ഏട്ടാ, ഏട്ടൻ എന്നു മുതല എന്നെ വിശ്വാസമില്ലാതായി തുടങ്ങിയത്? എന്തുടാ നീ എന്തു ഈ പറയുന്നേ? ആ മുഖവും മുഖവരെയൊന്നും വേണ്ട, നീ കാര്യം പറ. ഏട്ടന് വിശ്വാസമില്ലാണ്ടല്ലേ ആ ജന്മയെ കൊല്ലുന്ന കാര്യം തൽക്കാലം വേണ്ടാന്ന് എന്നോട് പറഞ്ഞത്. ഓ, ഒന്ന് പതുക്കെ പറ, പലരും കേക്കും. മുണ്ടകാപ്പാടത്ത് കൊയ്യാൻ പോകുന്ന കാര്യം പറയുന്ന ലാഘവത്തോടെയല്ല അവളുടെ തല കൊയ്യുന്ന കാര്യം പറയേണ്ടത്. ഈ വീട് മുഴുവൻ നമ്മുടെ ശത്രുക്കളാ, പല്ലവളന്മാരും കേട്ടാ മതി, പാര വെച്ച് പാലും വെള്ളത്തിൽ പണി മേടിച്ചു തരും. ഞാൻ പറഞ്ഞത് അവളെ കൊല്ലണ്ടൊന്നുമല്ല, കൊല്ലണം. കൊന്നേ പറ്റൂ, ചാവേണ്ടവള് തന്നെ അവള്. പക്ഷേ ഇപ്പൊ എടുത്തു ചാടി നമ്മളത് ചെയ്താ ചിലപ്പോ ആടി മുടി അലമ്പാവാൻ അത് മതി. എന്റെ പ്രതികാരത്തെക്കാൾ എനിക്ക് വലുത് നിന്റെ ജീവിതമാ. നിനക്ക് കുഴപ്പമുണ്ടായിരിക്കാനാ ഞാനിത് പറയുന്നത്. നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ട്, അല്ലാതെ നിന്നോടുള്ള വിശ്വാസക്കുറവുണ്ടല്ലേ? എന്നാലും ഏട്ടാ, ഏട്ടനൊരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ട് അത് നടത്താൻ പറ്റാതെ വന്ന എന്റെ വിഷമം ചേട്ടൻ ആലോചിക്കും. ഓർമ്മ വെച്ച് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? എടാ എടാ പൊന്നു മോനെ, ഉള്ളത് പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടില് ഏറ്റവും മതിപ്പും വിശ്വാസവും നിന്നെയല്ലേ. ഒരിത്തിരി ആവേശ കൂടുതലുണ്ടെങ്കിലും നീ നല്ലവനാ. ഏട്ടന്റെ കൂടെ എന്തിനും ഏതിനും നിൽക്കാൻ മടിയില്ലാത്തവൻ. അതുകൊണ്ട് ഒരു മഴക്കെടുത്തേക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ ഏട്ടൻ തയ്യാറാവില്ല. എടാ, പണ്ടേക്ക് പണ്ടേ കുട്ടനാടൻ കുഞ്ചയിൽ ധനുമാസത്തിലാ നമ്മുടെ മുതുമുത്തശ്ശന്മാർ മുതൽ കൃഷി ഇറക്കുന്നത്. ഇന്നുവരെ ഒരാളും
മേടത്തിലോ മിഥുനത്തിലോ കൃഷി ഇറക്കി നീ കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? എടാ, തണുപ്പും കുളിരും വെള്ളനനവും നല്ല കാലാവസ്ഥയുള്ളപ്പോഴാ കൃഷി ഇറക്കുന്നത്. അല്ലാതെ സൂര്യൻ ലെമൻ ഗേവി അടിച്ചു നിൽക്കുന്ന ചൂടുകാലത്തല്ല. ഇത് കൃഷിക്ക് മാത്രമല്ല ബാധകം, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇതേ കണക്കും അളവുകൂലുവാ. അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലെ ഇനി ആനമുട്ട ഒഴുകിയിരുന്നാലും അത് വേഗത്തില്ല. അതൊക്കെ ശരിയാ, പക്ഷേ ഇക്കാര്യത്തിൽ ഏട്ടൻ എനിക്കൊരു ചെറിയ ഇളവ് അനുവദിക്കണം. ആ എന്തോ? അവളെ കൊല്ലാൻ എന്റെ കയ്യിൽ ഉക്കാൻ ഐഡിയ ഉണ്ട്. അമ്മ വരുന്നതിന് മുമ്പ് ഞാനതൊന്ന് പരീക്ഷിച്ചോട്ടെ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോടാ? സുഖമാണ് നിങ്ങൾക്ക്? സുഖമാണ് അമ്മേ. അമ്മയ്ക്ക്? അമ്മയ്ക്ക് നിങ്ങളെ കാണുന്നല്ലേ മക്കളെ സുഖം. അല്ല, അമ്മ വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷയിലും നേരത്തെ ഗുരുവായൂരും അമ്മയും തൊഴുതിറങ്ങാൻ പറ്റി. എന്നാ പിന്നെ നേരം കളയാതെ ഇങ്ങനെ പോരാമെന്ന് തീരുമാനിച്ചു. അതായാലും നന്നായി. ആ എല്ലാവരും ഉണ്ടായിരുന്നോ? എന്തേ, ഒരുത്തിയെ മാത്രം കണ്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ ഉപദേഷ്ടാവോ ജനനിയെ? എന്തേ ഇവിടെ ഇല്ലേ? ഇല്ല, എന്തോ അത്യാവശ്യത്തിന് പുറത്തുപോയി. ആ എടാ വിശ്വനാഥ, മക്കളെ നിന്നോട് ചോദിച്ചതൊക്കെ തന്നെയാണോടാ അവളുടെ ഉരുതണ്ടല്? ഞാനല്ലോ അമ്മയെ അവളെ കെട്ടിക്കൊണ്ടുവന്നത്. ചോദിക്കേണ്ടതും പറയേണ്ടതൊക്കെ ഇവന്റെ ഉത്തരവാദിത്തല്ലേ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മ പോയ ശേഷം മതി, നിർത്ത്. അമ്മ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുമ്പോഴാണോ നീ ഈ വേണ്ടതിനൊക്കെ പറഞ്ഞേ? പിന്നെ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോ വീട്ടുവിശേഷങ്ങളൊക്കെ അറിയണ്ടായോ? നീ പറയടാ മക്കളെ. ആ അത് പിന്നെ. അവ മാത്രമല്ലല്ലോ അമ്മയുടെ മോൻ, വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം. അമ്മ അകത്തേക്ക് വാ. നിങ്ങൾ എല്ലാരും കൂടി അമ്മയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. നല്ല കലക്കനായിട്ട് ഒറ്റയ്ക്ക് നടക്കാനേ എനിക്കറിയാം. ഞാനേ അങ്ങനെ രോഗിയൊന്നും ആയിട്ടില്ല. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞപ്പോ പണ്ടത്തെക്കാളും ഉഷാറാ. കാണിച്ചു തരാം എല്ലാത്തിനും ഞാൻ. വാടാ മക്കളെ. ഇനി അമ്മ കുളിച്ചിട്ട് വല്ലതും കഴിച്ച് കുറച്ചൊന്ന് വിശ്രമിക്കേ. അമ്മയെ നീ അധികം വിശ്രമിപ്പിക്കല്ലേ എന്റെ പൊന്നുമോനെ. എന്താ അമ്മയെ പറയുന്നേ? അമ്മക്ക് എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, നിനക്ക. അതുകൊണ്ടാണല്ലോ ഇവിടെ നടന്നു ഒന്നും തുറന്നു പറയാൻ നീ അജയനെ സമ്മതിക്കാഞ്ഞത്. അവളെ എനിക്കറിയണം എന്റെ വീട്ടിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും. അജയ നീ പറയടാ. അമ്മേ വേണ്ട, ഞാൻ തന്നെ പറയാം. മനഃപൂർവ്വം അമ്മയോട് ഒളിച്ചു വെച്ചതൊന്നുമല്ല. അമ്മ സങ്കടപ്പെടണ്ടെന്ന് കരുതി ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ അങ്ങ് സഹിച്ചതാ. നീ അറിയണം നിർബന്ധമാണെങ്കിൽ
ഞാൻ തന്നെ പറയാം. എനിക്ക് നിർബന്ധമാണ്.